സംസ്ഥാനത്തെത്തുന്ന മുഴുവൻ വിവിധ ഭാഷാ തൊഴിലാളികളെയും തൊഴിൽ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് തയ്യാറെടുക്കുന്നു. കേരളത്തിലെത്തുന്ന വിവിധ ഭാഷാ തൊഴിലാളികളുടെ സർക്കാർ കണക്കിലെ അവ്യക്തത സംബന്ധിച്ച് ജനം ടിവി കഴിഞ്ഞ ദിവസം വാർത്താ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ ഈ വിഷയത്തിൽ തൊഴിൽ മന്ത്രിയും പ്രതികരിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ഭാഷാ തൊഴിലാളികളുടെ പോർട്ടൽ രജിസ്ട്രേഷന് ഇന്ന് തുടക്കമാകും. ജനം ഇമ്പാക്ട് കേരളത്തിലുള്ള വിവിധ ഭാഷാ തൊഴിലാളികളെ സംബന്ധിച്ച് സർക്കാരിന്റെ പക്കൽ വ്യക്തമായ കണക്കുണ്ടായിരുന്നില്ല. വിവിധ ഭാഷാ തൊഴിലാളികൾ ഉൾപ്പെട്ട കേസുകളും ദിനം പ്രതി വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവർ പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അതിഥി പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ നടപടികൾക്ക് സംസ്ഥാന തലത്തിൽ തുടക്കം കുറിക്കുന്നത്. അതിഥി തൊഴിലാളി രജിസ്ട്രേഷൻ സമ്പൂർണ്ണമാക്കാൻ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. തൊഴിലാളികളുടെ സർക്കാർ കണക്കിലെ അവ്യക്തത സംബന്ധിച്ച് ജനൻ ടിവി കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആവശ്യമെങ്കിൽ മറ്റു വകുപ്പുകളുടെ സഹകരണത്തോടെ കൂടുതൽ ഉദ്യോഗസ്ഥരെയും സന്നദ്ധ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി രജിസ്ട്രേഷൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. അതിഥി തൊഴിലാളികൾ കൂട്ടമായെത്തുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജമാക്കുന്ന കാര്യവും ആലോചനയുള്ളതായാണ് സൂചന. നിലവിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള തൊഴിൽ വകുപ്പ് ഓഫീസുകളിലും വർക്ക് സൈറ്റുകളിലും ലേബർ ക്യാമ്പുകളിലും രജിസ്റ്റർ ചെയ്തതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്കും അവരുടെ കരാറുകാർ, തൊഴിലുടമകൾ എന്നിവർക്കും തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യിക്കാം. അതിഥി ഡോട്ട് എൽ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ഉൾപ്പെടുത്തുക. ജനം, തിരുവനന്തപുരം.